ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒപ്പം തന്നെ വിശ്വസിച്ച് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്ന് നമുക്കറിയാം. നിങ്ങൾ പ്രേക്ഷകരോട് എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടേതായിട്ട് ഇന്ന് നേരത്തെ അറിയിച്ച കേരള കളക്ഷനിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുകയാണ്. കളക്ഷൻ ഫിഗറിൽ കുറവ് സംഭവിച്ചിരിക്കുകയാണ് എന്ന ഒരു നിരാശ വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കളക്ഷൻ ഫിഗർ 6,60,00,000 എന്നായിരുന്നെങ്കിൽ അത് തെറ്റാണ് എന്ന് അറിയിക്കുകയാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം 5,75,00,000 മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ കേരളത്തിലെ തിയേറ്റർ ഉടമകളുടെ അസോസിയേഷനിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണോ? ഒപ്പം തന്നെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം കളക്ഷൻ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ 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 കുറവാണ് എന്ന് കൂടി അറിയിക്കുകയാണ്. കളക്ഷനിലെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ ദുൽഖറിന്റെ റെക്കോർഡുകളിലെ മാറ്റമില്ല. ദുൽഖറിന്റെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് കിങ് ഓഫ് കൊത്ത മാറിയിരിക്കുകയാണ്. അതേസമയം ആദ്യ 5-ൽ പോലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ആദ്യ ദിന കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ പോലും കിങ് ഓഫ് കൊത്ത ഇല്ല, ദുൽഖറിന്റെ സിനിമ ഇല്ല എന്നതും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്ത മലയാളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തെങ്കിൽ പോലും എല്ലാ ഭാഷകളിൽ നിന്നുള്ള സിനിമകളിലെ ജയിലർ എന്ന സിനിമയ്ക്ക് താഴെയാണ് കിങ് ഓഫ് കൊത്തയുടെ കളക്ഷൻ. വാരിസ് എന്ന വിജയ് ചിത്രത്തിനും ജയിലർ എന്ന രജനികാന്ത് സിനിമയ്ക്കും ഇടയിലാണ് കിങ് ഓഫ് കൊത്തയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ. വാരിസ് കളക്ഷൻ 4,45,00,000 ജയിലർ എന്ന സിനിമയുടെ കളക്ഷൻ 5,85,00,000. ഇപ്പോഴത്തെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ആദ്യദിന കളക്ഷൻ 5,75,00,000. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കളക്ഷൻ നേരത്തെ പറഞ്ഞതിൽ മാറ്റമില്ല എങ്കിൽ പോലും കേരള കളക്ഷൻ കുറഞ്ഞതോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലും നല്ല രീതിയിൽ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചത് 17,05,00,000 എന്നായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അത് വെറും 15,50,00,000 എന്ന റിപ്പോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതോടെ മോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിലെ ലോകമെമ്പാട് നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമകളിലെ മരക്കാർ, കുറുപ്പ്, അതോടൊപ്പം തന്നെ ഒടിയൻ എന്നീ സിനിമകൾക്ക് താഴെ 4-ാം സ്ഥാനത്താണ് കിങ് ഓഫ് കൊത്ത ഇടം നേടിയെടുത്തിരിക്കുന്നത്. കിങ് ഓഫ് കൊത്ത റിലീസിന് മുന്നേ തന്നെ പ്രീസെയിൽ കളക്ഷനിലൂടെ ഏകദേശം 3,75,00,000 ആയിരുന്നു കളക്ഷൻ നേടിയെടുത്തത്. ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ, 500-ൽ പരം സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത സിനിമ, അതുകൊണ്ട് തന്നെ വമ്പൻ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കുമെന്ന് തന്നെയായിരുന്നു നമ്മുടെ ഒരു വിശ്വാസം. ഇപ്പോഴത്തെ ആ വിശ്വാസം പൂർണ്ണമായിട്ടും തെറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വമ്പൻ ബുക്കിംഗ് എല്ലാം തന്നെ നടന്ന സിനിമയ്ക്ക് ഇതെങ്ങനെ ഇത്രത്തോളം കളക്ഷൻ കുറഞ്ഞു എന്നൊരു സംശയം നമുക്കുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഇത് കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടാണ്. ഇനി ഈ റിപ്പോർട്ടിൽ മാറ്റമില്ല. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ട്.